ഓക്കെ ഗായ്സ്, ഈ ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെക്യുലർ റൈസ്, സ്പെക്യുലർ സാമ്പിൾസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെക്യുലർ സാമ്പിൾസ് എന്താ നോക്കാം. സ്പെക്യുലർ സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലോസിനെസ്, അതായത് റിഫ്ലക്റ്റിവിറ്റി, അതാണ് സ്പെക്യുലർ സാമ്പിൾസ്. അതിൽ നമുക്ക് ഇവിടെ നമ്മൾ സ്പെക്യുലർ സാമ്പിൾസ് ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്പെക്യുലർ സാമ്പിൾസ് സീറോ ആക്കിക്കൊണ്ട് ഒരു റൺ എടുത്തു. ഓക്കെ, ഡിഫ്യൂസ് പോലെ തന്നെ ഈ സ്പെക്യുലർ സാമ്പിൾസും ഇൻഡയറക്റ്റ് സ്പെക്യുലർ സാമ്പിൾസിനാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് വരുന്ന സാമ്പിൾസ്, അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഹിറ്റ് ഒബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്ത് ക്യാമറയിലേക്ക് വരുന്ന ലൈറ്റ് ഡയറക്റ്റ് ഉള്ളതെല്ലാം നമ്മളെപ്പോഴും ഈ ഡിഫ്യൂസിലാണെങ്കിലും ഏതിലാണെങ്കിലും ക്യാമറ സാമ്പിൾസിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ഇച്ചിരി കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, ഇതിൽ ഡയറക്റ്റ് എഒവി, ഡയറക്റ്റ് സ്പെക്യുലാരിറ്റി, അതായത് ഗ്ലാസിനും സ്പെക്യുലാരിറ്റി ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് എഒവിയിൽ നമുക്ക് കാണാം, നമുക്ക് നമ്മുടെ ഇവിടെ അർണോൾഡിൻ്റെ സാമ്പിൾസിൽ സ്പെക്യുലാറിന് നമ്മൾ സീറോ കൊടുത്തിട്ടും ഇവിടെ ഡയറക്റ്റ് എഒവിയിൽ നമുക്ക് സ്പെക്യുലാരിറ്റി കാണുന്നുണ്ട്. അത് ബ്യൂട്ടി പാസിൽ നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, പക്ഷേ അതിൽ ഇൻഡയറക്റ്റ് ഒന്നും തന്നെ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് സാമ്പിൾസ് വരുന്നില്ല, അതായത് ഇൻഡയറക്റ്റ് സാമ്പിൾസ് ഇല്ല, നമ്മളതവിടെ സീറോയാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് കൊടുത്തു നിൽക്കുക. ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻഡയറക്റ്റ് സ്പെക്യുലാരിറ്റി നമുക്ക് രണ്ടിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്യൂട്ടിയിൽ നമുക്ക് രണ്ടിനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്പെക്യുലാറുകൾ വന്നു തുടങ്ങി, അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ കുറച്ച് റെൻഡറുകൾ എടുത്തിട്ടുണ്ട്. ഇത് സീറോ സ്പെക്യുലർ സാമ്പിൾസിൽ ഞാൻ റെൻഡർ ചെയ്തതാണ്. ഓക്കെ, 35 സെക്കൻഡാണ് ഇതിൻ്റെ റെൻഡർ ടൈം എടുത്തത്. അപ്പോൾ ഓക്കെ, ഇവിടെ ഗ്ലാസിൻ്റെ ഇവിടെ നമുക്ക് കുറേ കറുത്തതകൾ കാണാം. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്ലാസിൻ്റെ കറുത്ത, അതായത് രണ്ടാമത്തെ ഹിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ബൗൺസ് ചെയ്തിട്ടുണ്ട്. സോറി, ബൗൺസ് അല്ല, സ്പെക്യുലാറ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്പെക്യുലർ സാമ്പിൾസ്. ഇത് ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതിൽ ഇവിടെ ഡിഫ്യൂസിന് നമ്മൾ ഇവിടെ സീറോ ആക്കിയിട്ടും ഇവിടെ ഡിഫ്യൂസിൻ്റെ സാമ്പിൾസിലോ അതിൻ്റെ ക്വാളിറ്റിയിലോ ഒരു എഫക്റ്റ് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് സ്പെക്യുലാറിൽ നല്ല വ്യത്യാസം വന്നതായിട്ട് കാണാം. ഇനി ഇത് ഞാൻ 5-4 റൺ ചെയ്തത്, അതായത് 5 ക്യാമറ സാമ്പിൾസും 4 സ്പെക്യുലർ സാമ്പിൾസും. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ക്ലീൻ റിസൾട്ടാണ് നമുക്ക് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡിഫ്യൂസ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള വസ്തുവിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തന്നെ ഇല്ല, പക്ഷേ നമ്മുടെ സ്പെക്യുലർ മെറ്റീരിയലിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പെക്യുലർ സാമ്പിൾസ് എന്തിനാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പെക്യുലാരിറ്റി അല്ലെങ്കിൽ ഗ്ലോസിനെസ്, അവയ്ക്ക് നല്ല ക്ലീൻ റിസൾട്ട് കിട്ടാനായിട്ടാണ്. ഇതിൻ്റെ ഇൻഡയറക്റ്റിൽ എന്തെങ്കിലും നോയ്സുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പെക്യുലർ അല്ലെങ്കിൽ സ്പെക്യുലർ സാമ്പിൾസ് വെച്ചിട്ടാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, താങ്ക് യു.